നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒടുവിൽ എങ്ങനെ മോട്ടോളയും അവരുടെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്, മോട്ടോള റിസർ 2019. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് രണ്ട് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ സെറ്റപ്പ്, അത് വരുന്നത് 21:9 ആസ്പെക്ട് റേഷ്യോട് കൂടിയ 6.2 ഇഞ്ച് ഡിസ്പ്ലേ സെറ്റപ്പാണ്. HD+ ഡിസ്പ്ലേ സെറ്റപ്പാണ്. നമുക്കവിടെ ഒരു നോച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. POLED ഡിസ്പ്ലേ സെറ്റപ്പാണ്. ഒപ്പം നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി കോർണിംഗ് ഗ്ലാസ് 3 മോട്ടറുള്ള ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നൽകുന്നുണ്ട്. സെക്കൻഡ് ഡിസ്പ്ലേ വരുന്നത് മടക്കിയതിനു ശേഷം നമുക്ക് 4:3 ആക്സ്പെക്ട് റേഷ്യോട് കൂടിയ 2.7 ഇഞ്ചോട് കൂടിയ ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്കിവിടെ കിട്ടുക. GOLED ഡിസ്പ്ലേ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് സെൽഫി എടുക്കാനും അതോടൊപ്പം തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, മ്യൂസിക് പ്ലെയർ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുക. മറ്റ് കമ്പനികളുടെ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഡിസ്പ്ലേ സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നില്ല. ഒപ്പം തന്നെ നമുക്ക് റിഫ്രഷ് റേറ്റ് പോലുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങൾ കിട്ടുന്നില്ല. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്കിവിടെ കിട്ടുന്നില്ല. വെറും HD+ ഡിസ്പ്ലേ സെറ്റപ്പ് മാത്രമാണ് നമുക്ക് ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൽ കിട്ടുക. അപ്പോൾ ഡിസ്പ്ലേ ഭാഗത്ത് അങ്ങനെ കുറേ അധികം പോരായ്മകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ Snapdragon 710 എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.2 GHz ക്ലോക്ക് സ്പീഡോടുകൂടിയാണ് ഈ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുക. ഒരു കാര്യം പറയാനുള്ളത്, ഈ Snapdragon 710 എന്ന പ്രോസസ്സർ സാധാരണ മിഡ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്റ്റോക്ക് ആൻഡ്രോയിഡ് കൂടിയാണ് വരുന്നത്. Android 9 Pie ആണ് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് 6GB RAM 128GB ഇൻറ്റേണൽ സ്റ്റോറേജ് കൂടി മാത്രമാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ വെറും 2510 mAh ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഒപ്പം നമുക്ക് 15 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും ഇപ്പോഴുള്ള ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഈ 2510 mAh ബാറ്ററി എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചെറിയൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. അപ്പോൾ കുറച്ചുകൂടെ മികച്ച രീതിയിലുള്ള ഒരു ബാറ്ററി സെറ്റപ്പൊക്കെ നൽകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോ അല്ലെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കിട്ടുന്നില്ല. 16 MP 1.7 അപ്രോച്ചിലൂടെ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് റിയൽ ഭാഗത്ത് കിട്ടുക. ഒപ്പം നമുക്ക് സെൽഫി എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ 5 MP 2.0 അപ്രോച്ചിലൂടെ ഒരു ലെൻസും കൂടെ നമുക്ക് ഉള്ളിലായി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 2 ക്യാമറകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. അപ്പം വലിയൊരു ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നില്ല. സ്പ്ലാഷ് പ്രൂഫ് ആണ്. ഒപ്പം നമ്മൾ നോക്കുക, 205 g ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരിക. ഫിംഗർ പ്രിൻറ്റ് സെൻസർ, NFC തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സ്മാർട്ട് ഫോണിൻ്റെ സിം സെറ്റപ്പ് വരുന്നത് eSIM സംവിധാനമാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറ്റം വന്നേക്കാം. പിന്നെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാനും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കുകയില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 100,000 രൂപയ്ക്ക് മുകളിലായാണ്. ഈ 100,000 രൂപയ്ക്ക് നമുക്ക് ഒരുപാടധികം പോരായ്മകൾ നിറഞ്ഞ ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എടുക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം ഒരു ഫോൾഡബിൾ എന്ന ഒരു സ്മാർട്ട് ഫോൺ, ഫോൾഡബിൾ സെറ്റപ്പ് എന്ന് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്ക് വെച്ച് നമുക്ക് നോക്കുമ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പോ, നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റോ, നല്ലൊരു ബാറ്ററിയോ, നല്ലൊരു ക്യാമറയോ, അങ്ങനെയുള്ള ഒരു കാര്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാൻ സാധിക്കില്ല. പറയാനുള്ളത്, ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ മാത്രം നമുക്ക് ഈ 100,000 രൂപ കൊടുത്ത് എടുക്കാം എന്നുള്ളതാണ്. മറ്റ് കമ്പനികളുടെ സാംസങ് ഹുവാവേയുടെ ഒക്കെ കമ്പനികളുടെ സ്മാർട്ട് ഫോൺ നോക്കുമ്പോൾ നമുക്ക് ഈ 100,000 രൂപയുടെ ഒന്ന് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിലും നല്ല വലിയ ഡിസ്പ്ലേ സെറ്റപ്പും ക്യാമറയും പെർഫോമൻസും ബാറ്ററിയൊക്കെ ഉള്ള നല്ല ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എടുക്കാൻ സാധിക്കും. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണിന് അത്രമേൽ യോജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നില്ല. ചെറിയൊരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 100,000 രൂപയൊക്കെ കൊടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാവുന്നതാണ്. എന്തായാലും ഫോൾഡബിൾ, ഈ ഒരു മോട്ടോറോള ഫോൾഡബിൾ സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഇത്രമാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.